ഹായ് നമസ്കാരം. നമ്മുടെ ജീവിതം വിജയകരമായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് നമ്മൾ എങ്ങനെ ജീവിച്ചാലാണ്. ഏത് വ്യക്തിയും ജീവിച്ചത് സക്സസ്ഫുൾ ആയിട്ടാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണമെങ്കിൽ അയാൾ എങ്ങനെ ജീവിക്കണം, ഇതാണ് ചോദ്യം. ഭൂരിപക്ഷം ജനങ്ങളുടെയും വിശ്വാസം വിജയകരമായ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള മനുഷ്യരെക്കാൾ അധികം ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നാണ്. അപ്പോൾ ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഓടി അതിനുവേണ്ടി ശ്രമിച്ച്, ഭൗതിക നേട്ടം എന്ന് പറയുമ്പോൾ പണം മാത്രമല്ല, എങ്ങനെയും മറ്റു വ്യക്തികളുടെ മുകളിൽ നിൽക്കുന്ന തരത്തിൽ ഞാനും എൻ്റെ കുടുംബവും മാറണം, കുടുംബം എനിക്ക് വരും. അങ്ങനെയാണ് ചിലരൊക്കെ സ്വന്തം മക്കളെ വളരെ വലിയ നിലയിലെത്തിക്കാൻ, അയലത്തുള്ള അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ മക്കളെക്കാളൊക്കെ ഔന്നത്യങ്ങളിൽ എത്തിക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നതും ആ രീതിയിലൊക്കെ ജീവിച്ച് പോകുന്നതും സ്വന്തമായിട്ട് തന്നെ വൻ നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി എന്തെല്ലാം പറ്റുമോ അതെല്ലാം ചെയ്യുന്നതും അനധികൃതമായിട്ട് പണം സമ്പാദിക്കുന്നതും ഒക്കെ നമുക്കതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ അതാണ് ജീവിത വിജയം എന്ന പൊതുവിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ജീവിത വിജയം എന്ന് പറയുന്നത് അതാണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും 101% തെറ്റാണ് എന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കാം. നമ്മുടെ ജീവിത വിജയം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്, രണ്ട് കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തേത് നിങ്ങൾ എത്ര ഹാപ്പിയായിട്ട് ജീവിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ എത്ര എൻജോയ് ചെയ്ത് എത്ര ഹാപ്പിയായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഓരോ നിമിഷവും തള്ളി നീക്കി അല്ലെങ്കിൽ ഓരോ നിമിഷവും നിങ്ങൾ പിന്നിട്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ ഘടകം. ഈ ഹാപ്പിയായിട്ട് ജീവിക്കാൻ നമുക്ക് വേണ്ടതാണ്, ഹാപ്പിയായിട്ട് ജീവിക്കാൻ നമുക്ക് വേണ്ടത് ഹാപ്പിയായിട്ടിരിക്കുന്ന സന്തോഷമുള്ള ഒരു മനസ്സ്, രണ്ടാമത് ആരോഗ്യമുള്ള ഒരു ശരീരം. സന്തോഷമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും തമ്മിൽ ഒരു കണക്ഷനുണ്ട്. ഈവൻ ശരീരത്തിന് അല്പം ക്ഷീണം പറ്റിയാൽ പോലും സന്തോഷമുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ ശരീരവും അതനുസരിച്ച് മാറും എന്നുള്ളതും നമുക്കറിയാം. അപ്പോൾ ആരോഗ്യമുള്ള ഒരു ശരീരം സൃഷ്ടിക്കുക അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ ആരോഗ്യത്തോടെ പരിപാലിക്കുക, മനസ്സിനെ സന്തോഷത്തോടെ നിലനിർത്തുക, ഇതിന് രണ്ടിനും ഈ രണ്ട് കാര്യങ്ങൾക്കും എന്തൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. മനസ്സ് ഹാപ്പിയായിട്ട് നിലനിർത്താൻ എന്തൊക്കെ വേണം, എന്തൊക്കെയാ ഉണ്ട്? എപ്പോഴും നമുക്ക് സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരോടൊക്കെ ഡീൽ ചെയ്യുന്നോ അവരൊക്കെ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറണം. അവർ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറണമെങ്കിൽ നമ്മൾ അവരോട് നല്ല രീതിയിൽ പെരുമാറണം. ഞാൻ കാണുന്നവരെ എല്ലാവരെയും ചീത്ത വിളിക്കും, അവരെയെല്ലാം ഞാൻ കുറ്റം പറയും, പക്ഷെ എന്നെ എല്ലാവരും ഇഷ്ടപ്പെടണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് എവിടെത്തേക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിനും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും എന്താണോ വേണ്ടത് അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ കാര്യം നമ്മുടെ ജീവിത വിജയത്തിൻ്റെ രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് നമ്മൾ എത്ര മനുഷ്യർക്ക് സന്തോഷം നൽകി എന്നുള്ളതാണ്. എത്ര മനുഷ്യർക്ക് നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി മൂലം ആർക്കൊക്കെ എന്തൊക്കെ ഗുണങ്ങളുണ്ടായി എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? ഒരു മനുഷ്യൻ സ്വന്തമായിട്ട് ജീവിച്ച് കുറെ പണമുണ്ടാക്കി ചാപ്പാടം കഴിച്ച് കിടന്നുറങ്ങി ഒരു ദിവസം മരിച്ചു പോകുന്നതും അയാൾ അത് ചെയ്തുകൊണ്ട് തന്നെ അത് ചെയ്തിരിക്കുമ്പോൾ തന്നെ അയാൾ മറ്റ് പലർക്കും ഒരു ഉപകാരിയായിട്ട് മാറി, ഒരുപാട് പേർക്ക് അയാളെ കൊണ്ട് വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ ഗുണമുണ്ടാകുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. അത് വളരെ വലിയ ഒരു നേട്ടമാണ്. നമ്മുടെ ജീവിതം മൂലം കുറേ മനുഷ്യർക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുന്നു, അത്ര പേർക്ക് പലതരത്തിൽ നമ്മുടെ സംസാരം കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒക്കെ അവർക്ക് സന്തോഷമുണ്ടായിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ, അവർ ഓർത്തിരിക്കത്തക്ക എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയ രണ്ടാമത്തെ നേട്ടമാണ്. ഈ രണ്ട് നേട്ടങ്ങൾ ഉള്ള മനുഷ്യൻ സംതൃപ്തനായിരിക്കും. അയാളുടെ ജീവിതം, അയാളുടെ അല്ലെങ്കിൽ അവളുടെ ജീവിതം റിയലി വിജയകരമാണ്, സക്സസ്ഫുള്ളാണ്. കാരണം അവർ ഹാപ്പിയാണ്,
അവർ മൂലം ഒരുപാട് പേർ ഹാപ്പിയാണ്. അവർ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ മാത്രമേ അവർക്ക് മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് കൊടുക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ വി ഷുഡ് ബിക്കം ദ ക്രിയേറ്റേഴ്സ് ഓഫ് ഹാപ്പിനെസ്. നമ്മൾ സന്തോഷം ഉണ്ടാക്കുന്നവരായിട്ട് മാറണം. നമ്മൾ എന്താണ് സന്തോഷിക്കാനുള്ളത്? കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ജീവിതത്തിലേക്കല്ല നടക്കുന്നത്, നമ്മൾ മരണത്തിലേക്ക് നടക്കുന്നവരാണ്. ഈ ചിന്ത പലപ്പോഴും നമുക്കില്ല. നമ്മൾ ഏതൊക്കെയോ വലിയ ലക്ഷ്യങ്ങൾ വെച്ച് നമ്മൾ പോകണം. നമ്മുടെ ലക്ഷ്യം മരണമാണ്. ആ ലക്ഷ്യം നമ്മൾ വെച്ചാലുണ്ട്. പ്രകൃതി ആൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സത്യമാണ് മരണം. അപ്പം മരണത്തിലേക്ക് സഞ്ചരിക്കുന്ന നമ്മൾ എന്തിനാണ് ഇവിടെ കിടന്നുകൊണ്ട് ഈ മനഃപ്രയാസപ്പെടുന്നത്? അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ യാത്ര ജീവനിലേക്കല്ല, ജീവിതത്തിലേക്കല്ല, മരണത്തിലേക്കാണ്. അപ്പോൾ മരണത്തിലേക്ക് പോകുന്ന നമ്മൾ അതിനു മുമ്പുള്ള നമ്മുടെ ഓരോ നിമിഷവും എത്രയധികം നമ്മൾ സന്തോഷിക്കുന്നു, എത്രയധികം നമ്മൾ അതിനെ ആസ്വദിക്കുന്നു, എത്രയധികം നമ്മൾ മൂലം മറ്റുള്ളവർ സന്തോഷിക്കുന്നു, മറ്റുള്ളവർ ആസ്വദിക്കുന്നു. മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ അത് തുടങ്ങുന്നത് സ്വന്തം വീട്ടിലാണ്, സ്വന്തം കുടുംബത്തിൽ നിന്നുമാണ് അത് ആരംഭിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഓർത്തിരിക്കണം. ജീവിത വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം സന്തോഷിക്കുന്നതും നമ്മൾ മൂലം മറ്റുള്ളവർ സന്തോഷിക്കുന്നതുമാണ്. ഇതിനപ്പുറം ജീവിത വിജയത്തിന് ഒരു ഡെഫിനേഷൻ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻ്റായിട്ട് താഴെയിടണം. താങ്ക് യു.